രാജേഷ് പിള്ള നമ്മൾ ഇപ്പൊ നമ്മൾ തത്വമ ന്യൂസ് നമ്മൾ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്ലാനിങ്ങിലൊക്കെ പോകുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ച ഒരു കാര്യമുണ്ട് ഏത് തരത്തിലാണ് ഒരു സ്വീപ്പിംഗ് മെജോറിറ്റിയിലേക്ക് കാര്യങ്ങൾ പോവുക എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബി ജെ പിയുടെയും എൻ ഡി ഏറ്റവും വലിയ ഒരു ഹൈപ്പ് ഒരു സ്വീപ്പിംഗ് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അനലൈസ് ചെയ്യേണ്ടതല്ലേ ഈ പ്രതിപക്ഷ നേതൃനിരയെയും പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാക്കൾ എന്ന് പറഞ്ഞ് അവർ അവതരിപ്പിക്കപ്പെട്ടതും അത് ഞാൻ പിൻ പോയിന്റ് ചെയ്താണ് പറയുന്നത് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി സോണിയാഗാന്ധി ഒന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ട് പ്രിയങ്ക ഗാന്ധി വരുന്നു അപ്പോൾ രാഹുലും പ്രിയങ്കയും അഴിച്ചുവിടുന്ന ഒരു ഭൂകമ്പത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അഞ്ച് വർഷം ഇനിയൊരു അഞ്ച് വർഷം അവർക്കില്ല ഒരു ഭയങ്കര ഒരു ഹൈപ്പ് ആയിരുന്നു ഒരു ഇമേജിൻ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആദ്യ മണിക്കൂറുകളിലെ ഒരു സ്വീപ്പിംഗ് മെജോറിറ്റി എൻ ഡി എക്ക് വരുമ്പോൾ അവർ ഉയർത്തിയ ഫസ്റ്റ് ഇത് നമ്മൾ എനിക്ക് വളരെ വ്യക്തമായി അറിയാം താങ്കൾ ആദ്യം ഉയർത്തിയത് നയപരമായിട്ടാണ് രാജേഷ് പിള്ള എഡിറ്റോറിയൽ ടീമിനോട് സംസാരിക്കുന്നത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ ഉയർത്തിയ നോട്ട് നിരോധനത്തിൻ്റെ അവസ്ഥ ഏതു തരത്തിലായിരിക്കും റഫേലുമായി ബന്ധപ്പെട്ട ഏതു തരത്തിലായിരിക്കും പിന്നെ ഒന്ന് കാർഷിക മേഖലയും തൊഴിലില്ലായ്മയും ഇതും ഇത്രയും വെച്ച് മാത്രം തന്നെ രാഹുൽ ഗാന്ധി രാജ്യത്തെ സേവിക്കാൻ പോകുന്നു അതിനിടയിൽ കൊണ്ടുവന്ന ഓരോ ആൾക്കാർക്കുമുള്ള ഇത്ര രൂപ അക്കൗണ്ടിൽ വരുമെന്നൊക്കെയുള്ള ഗിമിക്കുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നയപരമായി ഇവർ രാഹുൽ ഗാന്ധി അടക്കം ഉയർത്തിയവർ സീറോ ബാലൻസിലേക്ക് അവരുടെ നിലപാടുകൾ പോയി എന്നാണോ ഇത് അർത്ഥമാക്കേണ്ടത് ഒരർത്ഥത്തിൽ പ്രതിപ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇവരെ നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് ഇല്ലാത്തത് എന്ന് നോക്കണമെങ്കിൽ ആദ്യം മോദിക്ക് എന്താണ് ഉള്ളത് എന്ന് നമ്മൾ നോക്കേണ്ടി വരും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം അപ്പോൾ ഈ ഭാരതത്തിൽ ജനാധിപത്യം നന്നായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല പ്രതിപക്ഷവും ശക്തമായ പ്രതിപക്ഷവും ആവശ്യമാണ് പക്ഷേ ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മോദിയെ പോലെ കൃത്യമായ രാഷ്ട്രീയ രാഷ്ട്രീയം അറിയാവുന്ന കൃത്യമായ ലക്ഷ്യങ്ങൾ അറിയാവുന്ന ഒരാൾ പ്രതിപക്ഷത്തില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു നേതാവ് പ്രതിപക്ഷത്തില്ല ആ ഒരു ഇല്ലായ്മ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധിയെ താങ്കൾ പറഞ്ഞ പോലെ ഒരു വലിയ വിഭാഗം ആൾക്കാർ രാഷ്ട്രീയത്തിലെ പ്രചരണത്തിൻ്റെ ചുമതല വഹിക്കുന്നവർ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ ഒക്കെ രാഹുലിനെ മോദിക്ക് പകരക്കാരനായിട്ട് കൊണ്ടുവരുമ്പോൾ അതിലൊരു പ്രധാന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾക്കാമ്പില്ല എന്നുള്ളതാണ് മോദിക്കുള്ള ആ ഉൾക്കാമ്പ് കൃത്യമായ പഠനം കൃത്യമായ ഹാർഡ് വർക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും രാഹുൽ ഗാന്ധിയിൽ ആരും കാണുന്നില്ല അപ്പോൾ ഒരു ഹൈപ്പ് മാത്രം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതല്ല ഇത് എന്ന് കൃത്യമായിട്ട് പ്രതിപക്ഷത്തെ പഠിപ്പിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മോദിയെ ടാർഗറ്റ് ചെയ്താണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് എല്ലാം നടന്ന് ഇവരുടെ ഈ പ്രചരണം എല്ലാം നടന്ന് ആദ്യം മോദിയെ അഴിമതിയിൽ കൊടുക്കാനാണ് ശ്രമിച്ചത് റഫാൽ പോലെയുള്ള ഒരു വിഷയത്തിൽ കൊടുക്കാൻ നയപരമായ വിഷയങ്ങളിൽ കൊടുക്കാൻ ശ്രമിച്ചു നോട്ട് നിരോധനം പോലെയുള്ള ഒരു വിഷയത്തിൽ സാമ്പത്തിക ശാസ്ത്രം തെറ്റാണ് ചിന്തകൾ തെറ്റാണ് ഇത് ഭാരതത്തെ വലിയൊരു ക്രൈസിസിലേക്ക് ഇന്ത്യയിലെ വളരെ ഇത്രയും കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നത് അങ്ങനെ ഒരു രാജ്യത്തിന് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള വളരെ ലളിതമായ ഒരു കണക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചിന്തയിൽ നിന്നും ഉണ്ടായ ഒരു മാറ്റമാണ് അല്ലെങ്കിൽ ഉണ്ടായ ഒരു പദ്ധതിയാണ് നൂറ്റൊന്ന് ഇരുപതിനൊന്ന് കരുതുന്ന ആളാണ് ഞാൻ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറായില്ല അവർ നയപരമായിട്ട് അഴിമതിയുടെ പേരിൽ ഒക്കെ മോദിയെ കൊടുക്കാൻ ശ്രമിച്ചു എല്ലാം ഫോക്കസ് മോദിയായിരുന്നു ഈവൻ മോദിയുടെ അവരനെ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ പോലും പ്രതിപക്ഷം അത്ര പരിതാപകരമായ ഒരവസ്ഥയിലേക്കാണ് ഇന്ത്യയുടെ പ്രതിപക്ഷം എത്തിയിരിക്കുന്നത് അപ്പം മോദിക്ക് മോദിയെ വെല്ലാൻ രാഹുൽ ഗാന്ധിക്ക് സ്റ്റഫില്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉൾക്കാമ്പോ ശക്തിയോ രാഹുലിനെ രാഹുലൊക്കെ പൊതുവേ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല അദ്ദേഹം ഒരു നല്ല വ്യക്തിയായിരിക്കാം മടിയോടുകൂടി രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു ജോലി ചെയ്യാൻ വന്ന ഒരു ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യാൻ വന്ന ഒരാളെന്നുള്ള ഒരു പ്രതീതിയാണ് രാഹുലിന് ജനസാമാന്യത്തിനിടയിലുള്ളത് അപ്പോൾ അതേതാണ്ട് ശക്തമായിട്ട് ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് പിന്നെ രണ്ടാമത് പ്രിയങ്കാഗാന്ധിയാണ് പ്രിയങ്കാഗാന്ധിയുടെ രംഗപ്രവേശം കോൺഗ്രസിൻ്റെ ഭാഗ്യം വല്ലാതെ മാറ്റിമറിക്കും കോൺഗ്രസിൽ ഭാഗ്യതാരകം ഉദിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് കേരളത്തിലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ചിലതൊക്കെ എഴുതിയത് സെൻട്രൽ സ്പ്രെഡ് പത്രത്തിൻ്റെ മിക്കവാറും എല്ലാ ദിവസവും സോണിയ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരവസ്ഥ പോലും ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്തൂടെ ഒക്കെ കാണാൻ ടു സീ ത്രൂ എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന പോലെ ഇതിനകത്തൂടെ ഒക്കെ കാണാൻ ഇന്ത്യയിലെ പാവപ്പെട്ടവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും ആയ ഗ്രാമീണനും കർഷകനും സാധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതെ അപ്പോൾ ഇനി റിസൾട്ടും മറ്റു കാര്യങ്ങൾ വരുമ്പോൾ ഇനി ഒരു പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷനിരയെയും അടുത്തുയർത്താൻ വല്ലാതെ ബുദ്ധിമുട്ടും അങ്ങോട്ടുള്ള യാത്ര അതായത് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്ന പ്രാദേശിക നേതാക്കന്മാർക്ക് ഇപ്പോഴും വലിയ കോട്ടങ്ങൾ സംഭവിച്ചിട്ടില്ല പലയിടത്തും നോക്കുമ്പോൾ പ്രാദേശിക പാർട്ടികളും അവരുടെ നേതാക്കന്മാരും ഉണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അവരിനിയും ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ പങ്ക് എന്തായിരിക്കും അവരുടെ റോൾ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത് പക്ഷേ ഇതിനകത്തെ ഒരു വലിയ പ്രശ്നം ഇവരുടെ ഒരു ഐക്യനിര കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഒരു സ്റ്റേജിൽ ഇരുന്നാൽ പോലും എൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകരുത് എന്ന് ചിന്തിക്കുന്നവരാണ് ഓരോരുത്തരും കാരണം അവരവരുടെ സംസ്ഥാനങ്ങളിൽ ഇവരെല്ലാം വളരെ ശക്തരാണ് അപ്പോൾ ഇവർ ദേശീയ രാഷ്ട്രീയത്തിൽ ഇനിയും ഇതിൽ നിന്ന് ആരെങ്കിലും ഉയർന്നു വരുമോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇപ്പോൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ബദൽ നേതാക്കന്മാർ അവരെ ജനങ്ങൾ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിനുള്ളിലും ചില നേതാക്കന്മാരുണ്ട് ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ചില നേതാക്കന്മാർ യങ്സ്റ്റേഴ്സുണ്ട് വളരെ ചെറുപ്പക്കാരുണ്ട് പക്ഷേ അവരൊന്നും ഒരു പരിധിക്കപ്പുറത്തോട്ട് ഒരു ഗ്ലാസ് സീലിംഗ് ഉണ്ട് കോൺഗ്രസ്സിൽ കാരണം അതൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പാർട്ടിയാണ് അപ്പൊ ഇവർക്കാർക്കും അതിനപ്പുറത്തേക്ക് ഉയരാൻ പറ്റില്ല ഉയർന്നാൽ നെഹ്റു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന്റെ പാർട്ടിയുടെ മുകളിലുള്ള ഹോൾഡ് നഷ്ടപ്പെടും ഒരു പേടിയുണ്ട് ഇവർ നരസിംഹ റാവുവിനോട് ചെയ്തതും സീതാറാം കേസരിയോടെ ചെയ്തതും ഒക്കെ അതാണ് അപ്പൊ അങ്ങനെ ഉയർന്നു വരാൻ അവർ സമ്മതിക്കില്ല എന്നാൽ ഇവർക്ക് കൃത്യമായി മോദിയെ പോലെ ശക്തനായ ഒരു നേതാവിന് ബദൽ കൊടുക്കാനും സാധിക്കുന്നില്ല അതാണ് കോൺഗ്രസ് ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധി അതേ